വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പൊ ഞങ്ങളുള്ളത് മസ്കറ്റിലുള്ള സീബ് ബീച്ചിലാണ്. എന്റെ അടുത്തായിട്ട് തന്നെ ഒരു പാർക്കൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. ഇങ്ങോട്ടേക്കുള്ള റോഡും കാണാൻ ഭയങ്കര രസമാണ്. ഒരു സൈഡിൽ ഇതുപോലെ മരങ്ങളും കാര്യങ്ങളൊക്കെ, പിന്നെ മെയിൻ ആയിട്ട് അങ്ങോട്ടുള്ള റോഡിലേക്ക് കയറി കഴിയുമ്പോഴത്തേനും ഒരു സൈഡിൽ ബീച്ചാണ് വരുന്നത്. നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് ബീച്ചിലേക്ക് നടക്കുകയാണ്. അപ്പൊ ഇത് കണ്ടോ, ഒരു സൈഡിൽ ഇങ്ങനെ പാർക്കാണ് വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ബീച്ചിൽ പോയിട്ട് ഇങ്ങോട്ടേക്ക് വരാം. റോഡ് സൈഡിൽ നിന്ന് നോക്കുമ്പോ ഉള്ള ബീച്ചിന്റെ വ്യൂ ആണിത്. ഇവിടെ നിന്ന് വേണമെങ്കിൽ ചാടി നമുക്ക് അങ്ങോട്ടേക്ക് ബീച്ചിലേക്ക് ഇറങ്ങാം. എന്താണെങ്കിലും ഇവിടെ കല്ലുകളൊക്കെ ആയതുകൊണ്ട് നല്ല വഴി കൂടി തന്നെ ഇറങ്ങാന്ന് വിചാരിച്ചു. ഓൺ ആക്ച്വലി വെള്ളം പേടിയാണ്, അതുകൊണ്ട് അവൻ ബീച്ചിൽ ഇറങ്ങുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിള്ളേരൊക്കെ ഇറങ്ങിയിട്ടുള്ളത് കണ്ടപ്പോഴത്തേനും ഇറങ്ങണോന്ന് പറഞ്ഞിട്ട് ഷൂസൊക്കെ ഊരിയിടാണ്. ഇവൻ ബീച്ചിൽ ഇറങ്ങണോന്ന് പറയുന്ന ഒട്ടും വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് അവൻ പറഞ്ഞ സ്പൈഡർമാൻ്റെ ഡ്രസ്സൊക്കെ ഇഴിച്ചുകൊണ്ടാണ് വന്നത്. ഇപ്പൊ ആൾക്ക് ഇറങ്ങണം എന്നുള്ളൊരു മൂഡിലാണ് നിൽക്കണത്. എന്താണെങ്കിലും എൻ്റെ ആളെ ഡ്രസ്സൊക്കെ മാറ്റി ബീച്ചിലേക്ക് ഇറങ്ങി. എനിക്ക് തോന്നുന്നത് നല്ല സേഫ് ആയിട്ടുള്ള ബീച്ചാണ്. കാര്യം കുഞ്ഞു പിള്ളേരെയൊക്കെ ചുമ്മാ ഇങ്ങനെ വിട്ടേക്കാണ്, അതൊക്കെ ഒത്തിരി ദൂരം വരെ പോയിട്ട് തന്നെ ഇങ്ങോട്ട് തിരിച്ചൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ മണ്ണ് നനഞ്ഞു കഴിഞ്ഞിട്ട് ഒരുമാതിരി ചെളി പോലെയാണ് വരുന്നത്. ജോ വെള്ളത്തിലും കൂടുതൽ ഈ മണ്ണിൽ കിടന്നിട്ടാണ് ഭയങ്കരമായിട്ട് കളിച്ചത്. ഇവിടെ അധികം ക്രൗഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ശരിക്കും ഇവിടെ വന്നിരുന്ന് റിലാക്സ് ചെയ്യാം. മേ ബി നമ്മൾ വന്നത് വീക്കെൻഡ് ഒന്നും അല്ലാത്തതുകൊണ്ടും കൂടി ആയിരിക്കാം അധികം തിരക്കില്ലാത്തത്. ഓൻ ബീച്ചിൽ നിന്ന് കയറണേ ഉണ്ടായിരുന്നില്ല, അവൻ ഒരു കണക്കിനാണ് നമ്മൾ പിടിച്ചു വലിച്ച് കരയിലേക്ക് കയറ്റിയത്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വീണ്ടും സ്പൈഡർമാൻ ആക്കിയിട്ടുണ്ട്. അപ്പൊ ബീച്ചിന്റെ രണ്ട് സൈഡിലേക്ക് പോയാലും ഇതിലും കൂടുതൽ നമുക്ക് ബീച്ച് എൻജോയ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ നമ്മൾ ഈ പാർക്കിന്റെ ഈ സൈഡിൽ നിന്ന് അധികം വിട്ടുപോകാത്തതാണ് നമുക്ക് അവിടെയും കൂടി കയറാനുള്ളതുകൊണ്ട്. ഇപ്പൊ ഇവിടെ ചൂട് കാലാവസ്ഥയാണെങ്കിലും ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേനും ഒരു തണുത്ത കാറ്റാണ് ഇവിടെ ബീച്ചിലൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വന്ന് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് സൺസെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അധികം വൈകാതെ പാർക്കിലോട്ട് പോവാം. ഇതിന്റെ അടുത്തായിട്ട് തന്നെ നല്ല അടിപൊളി ഒരു കഫേയുണ്ട്. അപ്പൊ ഇവിടെ ഫുഡ് കഴിക്കാൻ വരുന്നവർക്ക് ബീച്ച് സൈഡിൽ ഇരുന്ന് അതിന്റെ വ്യൂ ഒക്കെ കണ്ടിട്ട് ഫുഡൊക്കെ കഴിക്കാം. നല്ല അടിപൊളി ആംബിയൻസ് ആണ്. അപ്പൊ അതെ നമ്മള് പാർക്കിലേക്ക് പോവാണ്. പാർക്കിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഒരു സൈഡിൽ ബാസ്കറ്റ് ബോൾ കോച്ചിങ് ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെ റിലാക്സേഷന് വേണ്ടി മാത്രമല്ല ഒരുപാട് പേര് എക്സസൈസ് ചെയ്യാനൊക്കെ വരുന്നുണ്ട്. ഇത് ആക്ച്വലി ചിൽഡ്രൻസ് പാർക്ക് ഒന്നുമല്ല, അല്ലാതെ എല്ലാവർക്കും വന്ന് എക്സസൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ്. സോ കുട്ടികളുടെ ഇങ്ങനത്തെ കളിക്കുന്ന സാധനങ്ങളൊക്കെ അധികം ഒന്നുമില്ല. ഒന്ന് രണ്ട് സ്വിംഗ്, പിന്നെ ഇതേപോലത്തെ സ്ലൈഡ്സ്, പിന്നെ കൂടുതലും ഇങ്ങനെ ഹാങ്ങിങ് പോൾസ് ഒക്കെയാണ് കൂടുതലുള്ളത്. ഇവിടെ ഇങ്ങനെ ഒത്തിരി സ്പേസ് ഉള്ളതുകൊണ്ട് പിള്ളേർക്ക് ഓടിക്കളിക്കാനും അതുപോലെ ഫുട്ബോൾ കളിക്കാനൊക്കെ നല്ലൊരു സ്ഥലമാണിത്. പിന്നെ ബീച്ച് സൈഡ് ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം ആകുന്തോറും നല്ല കാറ്റും ഉണ്ട്. പിന്നെ ഒരു സൈഡിലൊക്കെ ഉണ്ടോ, നമ്മുടെ നാട്ടിലൊക്കെ പറമ്പിൽ കൂടെ ഒക്കെ ചുമ്മാ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന ഒരു പുല്ലില്ലേ, അതാണ് ഭംഗിക്ക് വേണ്ടി ഇവര് പിടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് പാർക്കിന്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ആണെങ്കിലും വന്നിരിക്കാനൊക്കെ നല്ല രസമാണ്. പിന്നെ ഇത് ഒരു സൈഡിലായിട്ട് ഇതേപോലെ പൂക്കളും ചെടികളൊക്കെ പിടിപ്പിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നേരം വൈകുന്തോറും ഇവിടെ ആളുകളുടെ തിരക്ക് കൂടിക്കൂടി വരാം. എനിക്ക് തോന്നുന്നു ജോലിയൊക്കെ കഴിഞ്ഞിട്ടുള്ളവര് ഈ സമയമാകുമ്പോഴത്തേക്കാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് തിരിച്ചു പോവാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.